പ്രിയമുള്ളവരെ, ഞാൻ ഈ നിൽക്കുന്നത് ഓസ്ട്രിയയിലെ മിലിട്ടറി മ്യൂസിയമാണ്. ഈ മ്യൂസിയം എന്ന് പറയുന്നത് ലോകത്തുള്ള ചരിത്ര കുതുകകളെയെല്ലാം ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ കാരണം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവവികാസങ്ങളിലൊന്നാണ് ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത്. ഏകദേശം 17 ലക്ഷം ആളുകളാണ് അതിൽ മരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ആ യുദ്ധത്തിന് കാരണമായ വാഹനത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വാഹനത്തിൽ 1914 ജൂൺ മാസം 28-ാം തീയതി ബോസ്നിയയിലെ സ്റ്റേറ്റ് വിസിറ്റിന് വേണ്ടി ചെന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ജോസഫ് എന്ന് പറഞ്ഞ രാജകുമാരനെ അവിടെ വെച്ച് ഒരു സെർബിയൻ യുവാവ് കൊല ചെയ്യപ്പെട്ടു. ഇദ്ദേഹം ഓസ്ട്രിയയുടെയും അതോടൊപ്പം തന്നെ ഹംഗറിയുടെയും രാജകുമാരനായിരുന്നു. അവിടെ വെച്ച് സെർബിയൻ യുവാവ്, അദ്ദേഹം ഒരു ടെററിസ്റ്റ് ആയിരുന്നു, ഇദ്ദേഹത്തെ കൊല ചെയ്തപ്പോൾ സെർബിയക്കെതിരായിട്ട് ഓസ്ട്രിയയും ഹംഗറിയും യുദ്ധം പ്രഖ്യാപിച്ചു. സെർബിയയുടെ അലയൻസ് ആയിരുന്ന റഷ്യ അവരെ അനുകൂലിച്ച് രംഗത്ത് വന്നു. അതോടുകൂടി ലോകമഹായുദ്ധം പൊട്ടി പുറപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ നടന്ന ആ സംഭവം നടന്ന കൊലപാതകം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇതിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ പുറകിലെ സീറ്റിലാണ് ആർച്ച് ഡ്യൂക്ക് രാജകുമാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയും സഞ്ചരിച്ചിരുന്നത്. ഈ സെർബിയൻ യുവാവ് വെച്ച ആദ്യത്തെ പേടി ഈ വാഹനത്തിലാണ് കൊണ്ടത്. അവിടെ ഒരു വെള്ളപ്പാട്, ഈ കാണുന്ന വെള്ളപ്പാട് നമുക്ക് അത് കാണാം. അത് ആ അതിലാണ് ആദ്യത്തെ വെടി കടന്നുപോയത്. രണ്ടാമത്തെ വെടി അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ പതിച്ചു. അത് പിന്നീട് സോഫിയയും ഈ ടെററിസ്റ്റ് വെടിവെച്ച് വന്നു. ആ വെടിവെച്ച് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ തന്നെ മരിച്ചു. അങ്ങനെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഒരു നരനായാട്ടിന് അല്ലെങ്കിൽ ഒരു വലിയ കാഷ്വാലിറ്റിക്ക് ആ മരണം കാരണമായി. പിന്നീട് ഒന്നാം ലോകമായതും പൊട്ടിപ്പുറപ്പെട്ടു. ഈ വാഹനം ഇന്ന് നമ്മുടെ മിലിട്ടറി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ലോകത്തുനിന്ന് വരുന്ന മുഴുവൻ ആളുകൾക്കും കാണുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ അന്ന് ഈ വെടി കൊണ്ടപ്പോൾ ഓസ്ട്രിയൻ രാജകുമാരൻ ധരിച്ചിരുന്ന ഡ്രസ്സാണ് ഈ കാണുന്നത്. ആ ഡ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ ബട്ടൺസുകളുടെ ഇടയിൽ ഒരു വെള്ളപ്പാട് കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിലേറ്റ വെടി എന്ന് പറയുന്നത്. അന്ന് അദ്ദേഹം ധരിച്ചിരുന്ന ഷൂസും നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തെ വെടിവെച്ച് വന്ന തോക്കാണ് ഈ കാണുന്നത്. സെർബിയൻ യുവാവ് ഉപയോഗിച്ച തോക്ക് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 3 തോക്കുകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് 3ഉം ഈ ടെററിസ്റ്റുകളിൽ നിന്ന് പിടിച്ചെടുത്താണ്, ഒന്നിൽ കൂടുതൽ ടെററിസ്റ്റുകൾ ഉണ്ടായിരുന്ന അവരിൽ നിന്ന് പിടിച്ചെടുത്താണ്. ആ തോക്കിൽ ഏത് തോക്കുകൊണ്ടാണ് വെടിവെച്ചതെന്ന് ഞാൻ ഗൈഡിനോട് ചോദിച്ചിട്ട് അദ്ദേഹം അത് പറഞ്ഞില്ല. അത് ആ 3 തോക്കുകളും ഒന്നുകൊണ്ടാണ് വെടിവെച്ചത് എന്നാണ് പറഞ്ഞത്. പിന്നീട് സോഫിയയുടെ പടമാണ് ഇവിടെ കാണുന്നത്. ആർച്ച് രാജകുമാരൻ്റെ സ്റ്റാച്ചു ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ സോഫിയ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഇവിടെ കാണാം. ഫസ്റ്റ് വേൾഡ് വാറിൽ ഉപയോഗിച്ച ഒരു ഫ്ലൈറ്റാണിത്. ഇത് അന്നത്തെ ഫ്ലൈറ്റും ഇന്നത്തെ ഫ്ലൈറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. ഗ്ലൈഡർ പോലെ, ഇന്നത്തെ ഗ്ലൈഡർ പോലെയാണ് അതിൻ്റെ ഫ്ലൈറ്റ് ചെയ്യുന്നത്. എൻ്റെ വീലുകളൊക്കെ എന്ന് പറഞ്ഞാൽ സൈക്കിളിൻ്റെ വീല് പോലെയാണ് ഇരിക്കുന്നത്. ഓസ്ട്രേലിയൻ മിലിറ്ററി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ്. ആൾക്ക് ഉപയോഗിച്ച വലിയ ഒരു ഗണ്ണാണ് ഈ കാണുന്നത്. എന്തായാലും ചരിത്രത്തെ മാറ്റിമറിച്ച, ലോക ചരിത്രത്തെ ഒരു നിർണായക സംഭവത്തിന് തുടക്കം കുറിച്ച ഈ സ്ഥലം കാണുവാനും അത് നിങ്ങളോട് ഷെയർ ചെയ്യാനും കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി. നന്ദി. ടോം ജോസ് അടിയമ്പാട്. എൻ്റെ പേര് നിർമ്മല, ഹൗസ് വൈഫാണ്. കണ്ടാരി പ്ലസിൻ്റെ പരസ്യം പേപ്പറിൽ കണ്ടതോടുകൂടി അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് ബ്ലഡ് നോക്കിയപ്പോൾ ഷുഗറും കൊളസ്ട്രോളും വളരെ കുറഞ്ഞിട്ടുണ്ട്. കാന്താരി പ്ലസ് കഴിക്കൂ, നിങ്ങളെ ഹൃദയത്തെ സംരക്ഷിക്കൂ.